നമസ്കാരം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമി പനയനാർകാവിന്റെ ഇംഗ്ലീഷ് പി എസ് സി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കോൺകോർഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ചെറുതായിട്ട് കോൺകോർഡിന്റെ റൂൾസിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. മാക്സിമം നിങ്ങൾ പി എസ് സി പഠിക്കുന്ന കുട്ടികളിലേക്കും ഗ്രാമർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൊച്ചുകുട്ടികൾക്കും ഇംഗ്ലീഷ് സബ്ജക്ട് വളരെ പാടായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ മലയാളത്തിലാണ് ഈ ഗ്രാമർ പോർഷൻസ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എന്റെ ചിന്ത. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിലറി വെർബ്സിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോനൗണുകൾ ഏതൊക്കെയാണ്, ഓക്സിലറി വെർബ്സുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. പ്രസന്റ് ടെൻസിൽ ഈ പ്രോനൗണുകളും ഓക്സിലറി വെർബുകളും ഉപയോഗിച്ച് വാചകങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രോനൗണിനോടും കൂടി ഏതൊക്കെ ഓക്സിലറി വെർബുകളാണ് ചേർക്കേണ്ടത് എന്നുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ ഉദാഹരണങ്ങൾ കൂടി പഠിപ്പിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാ നമ്മള് ഇവിടെ എല്ലാ പ്രോനൗണുകളും എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ ഉണ്ട്, ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള വി ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ യു ഉണ്ട്, തേർഡ് പേഴ്സൺ ഹി ഷീ ദേ, ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. ഇറ്റ് നമ്മൾ എഴുതിയിട്ടില്ല. ഇറ്റ് നമ്മൾ അറിയാമല്ലോ, ജീവൻ ഇല്ലാത്തവരുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഐ പ്രസന്റ് ടെൻസ് ആണ്, ഓർക്കുക. ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണിനോട് കൂടി എല്ലായ്പ്പോഴും പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ആം. ഐയുടെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ആം. മറക്കരുത്, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഞാൻ ഒരു ടീച്ചറാണ്. ദാ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ അല്ലെ, വി ഒന്നിലധികം പേർ വരുമ്പോൾ വി ആർ, വിയുടെ കൂടെ നമ്മൾ ആറാണ് ചേർക്കുന്നത്, കാരണം വി പ്ലൂറൽ ആണ്. അതുകൊണ്ട് ആർ, വി ആർ ടീച്ചേഴ്സ്, ഞങ്ങൾ എല്ലാവരും അധ്യാപകരാണ്. യു സെക്കൻഡ് പേഴ്സൺ, യു ഒരാൾക്ക് വേണ്ടി ഉപയോഗിക്കാം, ഒന്നിലധികം പേർക്ക് വേണ്ടി ഉപയോഗിക്കാം, എങ്കിലും നമ്മൾ പൊതുവെ യുവിനെ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. യു ആർ എ ടീച്ചർ, നിങ്ങൾ ഒരു ടീച്ചറാണ്. അല്ല എങ്കിൽ യു ആർ ടീച്ചേഴ്സ്, നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്. തേർഡ് പേഴ്സൺ സിംഗുലർ നോക്കാം. ഹി, ഹി ഈസ് എ ടീച്ചർ, അയാൾ ഒരു ടീച്ചറാണ്. ഷി ഈസ് എ ടീച്ചർ, അവൾ ഒരു ടീച്ചറാണ്. ദേ ആർ ടീച്ചേഴ്സ്, അവർ എല്ലാവരും അധ്യാപകരാണ്. അപ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഐയുടെ കൂടെ ആം, വിയുടെ കൂടെ ആർ, യുവിന്റെ കൂടെ ആർ, ഹിയുടെ കൂടെ ഈസ്, ഷിയുടെ കൂടെ ഈസ്, ദേയുടെ കൂടെ ആർ, എല്ലാം പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബുകളാണ്. ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ പ്രസന്റ് ടെൻസിൽ പ്രോനൗണുകളോടൊപ്പം ഓക്സിലറി വെർബ്സ് എങ്ങനെയാണ് ചേർക്കുന്നത് എന്ന് പഠിച്ചു. ഇനി പാസ്റ്റ് ടെൻസിൽ ഈ ഓക്സിലറി വെർബുകൾ പ്രോനൗണിനോടൊപ്പം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർത്തു വെക്കുക, പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകളാണ് ആം, ഈസ്, ആർ. എന്നാൽ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകളുടെ എണ്ണം രണ്ടെണ്ണമാണ്, വാസ്, വെയർ. അത് എങ്ങനെയാണ്? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ പ്ലൂറൽ, ഇവയോടൊപ്പം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രസന്റ് ടെൻസിൽ ഐയുടെ കൂടെ ആം ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ഐ സിംഗുലർ ആയി കണക്കാക്കുകയും അതിനോടൊപ്പം വാസ്, ഐ വാസ് എ സോൾജിയർ, ഐ വാസ് എ സോൾജിയർ, ഞാൻ ഒരു പട്ടാളക്കാരൻ ആയിരുന്നു. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി, ഞങ്ങൾ. പ്രസന്റ് ടെൻസിൽ നമ്മൾ ആറാണ് ചേർത്തിരുന്നത് എങ്കിൽ പാസ്റ്റ് ടെൻസിൽ ആറിന്റെ സ്ഥാനത്ത് വെയർ ആണ് ചേർക്കേണ്ടത്. വി വെയർ സോൾജിയേഴ്സ്, ഞങ്ങൾ എല്ലാവരും പട്ടാളക്കാരാണ്. യു, പ്രസന്റ് ടെൻസിൽ നമ്മൾ യുവിനോടൊപ്പം ആറാണ് ചേർത്തതെങ്കിൽ പാസ്റ്റ് ടെൻസിൽ യുവിനോടൊപ്പം വെയർ ആണ്, യു വെയർ സോൾജിയേഴ്സ്, നിങ്ങൾ എല്ലാവരും പട്ടാളക്കാരാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ ആയ ഹിയുടെ കൂടെ
അഥവാ അവന്റെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഹി ഈസ് എന്നാണ് ഉപയോഗിച്ചതെങ്കിൽ past tense il he was a soldier ayal oru soldier aayirunnu allengil ayal oru soldier aayirunnu she was a soldier she yada kude present tense il nammal endanu upayogichathu she is a teacher ennaanu nammal paranjathu she is ivide adu was aanu she was a soldier aval oru pattalakari aayirunnu they പ്രസന്റ് ടെൻസിൽ ദേ എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ പ്ലൂറലിനോടൊപ്പം ആറാണ് നമ്മൾ ഉപയോഗിച്ചത് ദേ ആർ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ദേ ആർ ടീച്ചേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ ഇവിടെ ദേ വെയർ സോൾജിയേഴ്സ് ദേ വെയർ സോൾജിയേഴ്സ് അപ്പൊ ഓർക്കുക ഐയോടൊപ്പം വാസ് വിയോടൊപ്പം വെയർ യുവിനോടൊപ്പം വെയർ ഹീയോടൊപ്പം വാസ് ഷീയോടൊപ്പം വാസ് ദേയോടൊപ്പം വെയർ ഇത് ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ നമ്മള് ഈ രണ്ട് തവണയുള്ള ഉദാഹരണങ്ങളിൽ കൂടി പഠിച്ചത് ആദ്യത്തെ തവണ പ്രസന്റ് ടെൻസിൽ ഓക്സിലറി വെർബ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു രണ്ടാമത്തെ തവണ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കുന്നു എന്നതാണ് എന്നാൽ ഈ തവണ നമ്മളൊരു മെയിൻ വെർബ് അഥവാ സ്വന്തമായ മീനിങ് ഉള്ള ഒരു വെർബ് എങ്ങനെയാണ് ഈ പ്രോനൗണുകളോടൊപ്പം ഉപയോഗിക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ എഴുതിയിരിക്കുന്ന മെയിൻ വെർബാണ് ഗോ ഗോ എന്ന് പറഞ്ഞാൽ പോവുക പോകുന്നു എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം എങ്ങനെയാണ് പോകുന്നു നമ്മൾ കടയിൽ പോകുന്നു നമ്മൾ സ്കൂളിൽ പോകുന്നു പോകുന്നു എന്നാണ് അർത്ഥം അതിന്റെ രൂപങ്ങൾ നമുക്കറിയാം ഗോ വെന്റ് ഗോൺ അതിന്റെ രൂപങ്ങൾ ഇങ്ങനെയാണ് അതിന്റെ മൂന്ന് ഫോം ഇങ്ങനെയാണ് ഗോ വെന്റ് ഗോൺ അതിലെ ഗോയാണ് നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഗോ എങ്ങനെ പ്രോനൗണുകളോടൊപ്പം ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം മാത്രമാണ് സിംഗുലർ പ്രസന്റ് ടെൻസിൽ ഐ എ നമ്മള് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വെർബിന്റെ കേസിൽ എസ് ഉണ്ട് എങ്കിൽ അത് സിംഗുലർ ആണ് യെസ് ഇല്ല എങ്കിൽ അത് പ്ലൂറലാണ് അപ്പൊ നമ്മള് അയ്യയുടെ കൂടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ ഗോ ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു വി പ്ലൂറലാണ് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലാണ് വി ഗോ ടു സ്കൂൾ അപ്പൊ അയ്യയുടെ കൂടെയും വിയുടെ കൂടെയും എന്താണ് ചേർക്കേണ്ടത് ഗോ എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ആണ് ചേർക്കേണ്ടത് യു ഗോ ടു സ്കൂൾ നീ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത് അവിടെയും നമ്മൾ ഗോയാണ് ചേർക്കുന്നത് യു ഗോ ടു സ്കൂൾ എന്നാൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഈ രണ്ട് കേസും നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അതിനോടൊപ്പം ഹി പ്ലസ് ഗോസ് എന്നേ ഉപയോഗിക്കാവൂ അഥവാ യെസ് ഉള്ള ഫോമേ ഉപയോഗിക്കാവൂ ഹി ഗോസ് ടു സ്കൂൾ അവൻ സ്കൂളിലേക്ക് പോകുന്നു She goes to school. അവൾ സ്കൂളിലേക്ക് പോകുന്നു അപ്പോൾ ഹിയോടൊപ്പവും ഷീയോടൊപ്പവും എസ് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ പ്രസന്റ് ടെൻസിൽ ദേ എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ പ്ലൂറലിന്റെ കേസിൽ ദേ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഗോയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്താ മതി ഹി ഷീ ഇവയോടൊപ്പം എസ് ഫോം വേണം നമ്മൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാൻ അപ്പോ ഈ മൂന്ന് ഉദാഹരണങ്ങളിൽ കൂടി ഓക്സിലറി വെർബ്സും മെയിൻ വെർബ്സും പ്രോനൗണിനോടൊപ്പം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഈ പാഠഭാഗങ്ങളെ പറ്റി പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയുടെ അടിയിൽ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ വീഡിയോകൾ പഠിക്കാൻ പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രാമർ പഠിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു